ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഒരു വയർലെസ് മൈക്കിനെ കുറിച്ചിട്ടുള്ള ഫുൾ റിവ്യൂ ആണ്. അതായത് നമ്മുടെ മൊബൈലിലൊക്കെ ഉപയോഗിക്കാം, ആപ്പിൾ ഫോണിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അൺബോക്സിംഗ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് മൊബൈലിൽ കണക്ട് ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, ഇത്തരത്തിലുള്ള മൈക്കുകളുണ്ട്. K8 എന്ന് പറഞ്ഞിട്ട്, K9 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഗ്രീൻ നാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈക്കാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ മൈക്ക് എങ്ങനെയാണ്, ഈ വയർലെസ് മൈക്ക് എത്തരത്തിലാണ്, ക്വാളിറ്റി എല്ലാം ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇവിടെ അൺബോക്സിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കേടുപാട് കൂടാതെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പാക്കിംഗ് ആണ് വരുന്നത്. ഇതിലൊരു ചെറിയൊരു കടലാസ് ഉണ്ട് കേട്ടോ, ഇത്തരത്തിലൊരു ഗ്യാരന്റിന്റെ വാറന്റിന്റെ കടലാസ് ഉണ്ട്. അപ്പൊ ഇതിന് വന്നിട്ട് 1799 രൂപയാണ് ഇതിന് വില കേട്ടോ, പ്രൈസ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് സാധനം കണ്ടോ, ഗ്രീൻ നാരോ എന്ന് പറഞ്ഞിട്ടുള്ള പേരുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇത് 20 മീറ്റർ വരെ ലെങ്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരുപാട് ഫീച്ചർ കാണിക്കുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം കേട്ടോ, മൈക്കിൽ ഇതിൻ്റെ കൂടെ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്തതിൽ ഇത് എങ്ങനെയാണ് ഈ ബോക്സ് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ എടുത്തത് വളരെ ദുഷ്കടം പിടിച്ചിട്ടുള്ള ഒരു അടുപ്പായിരുന്നു. ഇത്തരത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഇത്തരത്തിൽ വരുന്നത്. ഇതിലൊരു കേബിളാണ് കേട്ടോ, ചാർജിങ് കേബിളാണ് തോന്നുന്നു. രണ്ട് മൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് മൈക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഒരു റിസീവർ ഉണ്ട് അതിൻ്റെ കൂടെ, ഒരു റിസീവർ. അതായത് നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് മൊബൈലിൽ ഇത്തരത്തിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. രണ്ട് മൈക്ക് ഉണ്ട് കേട്ടോ. രണ്ട് മൈക്ക് കിട്ടുന്നതോട്, രണ്ട് മൈക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ വീഡിയോസൊക്കെ, ഇപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാകും. അതുപോലെ ഇത് ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുണ്ടോ, 360 ഡിഗ്രി. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ മൈക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇത് ഓക്കെയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിത് പെയർ ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. ഇത് സി പോർട്ടാണ്. ഇതിൽ ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവർ ഇത്തരത്തിൽ ഇതോടുകൂടി കണക്ട് ചെയ്തിട്ട്, അതായത് ഈ സി പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇത് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് മൊബൈലിൻ്റെ ഇൻബിൽട്ട് മൈക്കിലൂടെയാണ് കേട്ടോ. ഞാനിത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കണക്ടർ ഞാൻ മൊബൈലിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് ഞാനിത് ഓൺ ആക്കുന്നുണ്ട് കേട്ടോ. അതായത് ഓൺ ആക്കുന്നത് ഇതിലൊന്ന് അമർത്തി പിടിച്ചാൽ മതി, ഇതിലൂടെ ഓൺ ആവും. അപ്പോൾ ഞാനൊന്ന് അമർത്തി പിടിക്കുന്നുണ്ട്, റെഡ് കത്തി ഗ്രീൻ ആയിട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് വേണം ഓൺ ആക്കാൻ. അപ്പോൾ ഇവിടെ ആയിട്ടില്ല, ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ മൈക്കിലൂടെയാണ് കേട്ടോ. ഒരു മൈക്കിലൂടെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോട് പാട്ട് പാടുമോ ചോദിച്ചപ്പോൾ അവരാരും പാട്ട് പാടില്ല പറഞ്ഞു കേട്ടോ. അല്ലാ വെച്ചാൽ അവർക്ക് ഞാൻ ഈ ഒരു മൈക്ക് പാട്ട് പാടും കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാനൊരു 20 അടി അല്ലെങ്കിൽ 20 മീറ്ററാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ദൂരം പോവാണ് കേട്ടോ, സൗണ്ട് വോയിസ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടേ. അപ്പോൾ വണ്ടികളൊക്കെ പോകേണ്ട നോയ്സ് റിഡക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ വണ്ടിയൊക്കെ പോകുമ്പോഴേ കാറൊക്കെ വരും, ഈ വഴി കൂടെ അങ്ങനെയാണ് കാർ ഇതൊക്കെ വരും. ഈ മൈക്ക് കേട്ട് നോക്കൂ, രണ്ട് മൈക്കും ഞാൻ വേറെ വേറെ പറയുന്നുണ്ട്. ഇതിൽ ഗ്രീൻ സിമ്പൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രീൻ ആണെങ്കിൽ ഈ മൈക്ക് ഓൺ ആണെന്നാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് നിങ്ങൾ ആ വോയിസ് കേൾക്കുന്നത്. ഷൂട്ട് ചെയ്യുന്നത് അജുവാണ് കേട്ടോ, മരുമകനാണ് മൊബൈൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സാംസങ് ഗാലക്സി S22 എന്ന് പറയുന്ന മൈക്ക് മൊബൈലാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്രത്തോളം വോയിസ് കേൾക്കാം, ഞാൻ ഇപ്പോൾ ഏകദേശം 30 അടി ഇങ്ങനെ വന്നിട്ടുണ്ട്. 30 അടി വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ നോയ്സ് റിഡക്ഷനൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റും. അതേപോലെ ഈ മൈക്ക് മാറി മാറി ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൈക്ക് രണ്ടും മാറി മാറി ആൾക്കാർക്ക് എന്തൊക്കെയാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൈക്കിലൂടെ ഇത്രയും ദൂരം ഏകദേശം 40 അടി വന്നിട്ടുണ്ട്. 40 അടി ദൂരം വന്നിട്ടുണ്ട് കേട്ടോ, ഇത്രയും വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇനിയും പോകും, അതിപ്പോൾ കട്ടായോന്ന് അറിയില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്ന അതിലൂടെ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. 40 അടി ദൂരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. ചിലപ്പോൾ അത് ഇതിൻ്റെ ആ ഒരു കണക്ടിവിറ്റി പോകുന്നതായിരിക്കും. അപ്പോൾ രണ്ടും ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് മൈക്കും മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഗ്രീൻ തന്നെയാണ് കത്തുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചും കൂടി ലോങ്ങ് പോവാം. ചിലപ്പോൾ ഈ ഗ്രീൻ കട്ടാവുമോ എന്നുള്ളത് നോക്കാനാണ് കേട്ടോ. ഗ്രീൻ കട്ടായാൽ ഇതിൻ്റെ കണക്ടിവിറ്റി ഓഫായി എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് എന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഗ്രീനാണ് ഇപ്പോഴും ഗ്രീനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. എത്രത്തോളം ഇതിൻ്റെ കണക്ടിവിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇത് കട്ടാകുകയാണെങ്കിൽ, ഗ്രീൻ കട്ടാകുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ കണക്ടിവിറ്റി പോയി എന്നുള്ളത്. രണ്ട് ഗ്രീനാണ്. നോയ്സ് റിഡക്ഷനൊക്കെ അറിയാൻ പറ്റും വണ്ടികളൊക്കെ അടുത്ത് കൂടെ പോകുന്നതുകൊണ്ട് കേട്ടോ. ഇത് നല്ലൊരു മൈക്കാണെന്നുള്ള രീതിക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്.
അപ്പൊ ഇത് 360 ഡിഗ്രി ഇതിന്റെ ക്ലിപ്പ് തിരിക്കാനും പറ്റും. ഇതുവരെയും ഗ്രീൻ ഉണ്ട് കേട്ടോ, ഇതുവരെയും ഗ്രീൻ ഉണ്ട്. ഏകദേശം 60 അടിയൊക്കെ വന്നു, 60 അടി 70 അടിയൊക്കെ വന്നു. 20 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഈ രണ്ട് മൈക്കിലും ഗ്രീൻ തന്നെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, 70 അടി 80 അടിയോളം വന്നു കേട്ടോ, 80 അടിയേ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. ഇപ്പോഴും ഗ്രീൻ ആണ്, ഗ്രീൻ ആണ്, ഗ്രീൻ ആണ്, ഇപ്പോഴും ഗ്രീൻ ആണ്. ഏതെങ്കിലും ഒന്ന് കട്ടാകുന്നുണ്ടോ നോക്കട്ടെ, കുറച്ച് ദൂരത്തേക്ക് വെച്ചിട്ട്. അപ്പൊ അത്രയും ദൂരം വന്നിട്ടുണ്ട്, ഇപ്പോഴും ഗ്രീൻ ആണ് കേട്ടോ, ഇപ്പോഴും ഗ്രീൻ ആണ്, ഇപ്പോഴും ഗ്രീൻ ആണ്, ഇപ്പോഴും ഗ്രീൻ തന്നെയാണ് കേട്ടോ. ഇത്രയും ദൂരം വന്നിട്ടും ഗ്രീൻ ആണ്, ഇപ്പോഴും ഗ്രീൻ തന്നെയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഇത്രയും ദൂരം വന്നു കേട്ടോ ഞാൻ, ഇത്രയും ദൂരം വന്നു. 80 അടി 100 അടിയൊക്കെ ആയിട്ടുണ്ടാവും, ഏകദേശം 1 മീറ്റർ വന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ദൂരം വന്നു കേട്ടോ, ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഏകദേശം 80 അടിയൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നടന്നു പോവാണ്. രണ്ട് മൈക്കിലൂടെയും നിങ്ങളിപ്പോ കേൾക്കുന്നുണ്ട്. ഗ്രീൻ തന്നെയാണ് കേട്ടോ, കട്ടായിട്ടൊന്നുമില്ല, ഗ്രീൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇത്രയൊക്കെ ദൂരം ധാരാളമാണ് ഷൂട്ട് ചെയ്യണമെങ്കിലേ. ഇനി അത് എന്റെ സൗണ്ട് കേട്ടോ, എന്റെ വോയിസ് അതിലുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ ഗ്രീൻ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഒരു ഉദ്ദേശം വെച്ച് നോക്കുമ്പോൾ അതിൽ കണക്ട് ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും അത് അടുത്ത് പോയിട്ട് ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാം. അപ്പൊ അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം എഡിറ്റ് ചെയ്യുമ്പോൾ. ഇപ്പൊ രണ്ട് മൈക്കും സൗണ്ട് ചെക്കപ്പ് ചെയ്യാവുന്നതായിരിക്കും. രണ്ട് മൈക്കിന്റെ സൗണ്ട്, രണ്ട് മൈക്കിന്റെ വ്യത്യസ്തപരമായിട്ടുള്ള സൗണ്ട്, അതിലെ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ട് നോക്കുക കേട്ടോ. രണ്ട് മൈക്കും ഇവിടെ കണക്റ്റാണ്. ഇതൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ രണ്ട് മൈക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ രണ്ട് മൈക്കും ഒരു അഡാപ്റ്ററും ഇത് ഒരു റിസീവറും അതിൻ്റെ കൂടെ കിട്ടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ടൗണുകളിലോ അല്ലെങ്കിൽ വല്ല വ്ളോഗ് ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ മൈക്ക് ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം നോയ്സ് റിഡക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വണ്ടി അടുത്ത് കൂടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ മൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഒരുപാട് കമ്പാരിസൺ നോക്കിയിട്ട് ഈ മൈക്ക് ഉപയോഗിച്ചതാണ്. ഒരുപാട് മലയാളത്തിൽ റിവ്യൂ കണ്ടത് K2, K8 എന്നും പറഞ്ഞിട്ടും K9 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിലും കാട്ടി വ്യത്യസ്തപരമായ ഒരു മൈക്ക് എൻ്റെ ഫാമിലിക്ക് പരിചയപ്പെടുത്തണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ മൈക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രണ്ടെണ്ണം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഫാമിലിയിലായിട്ടൊക്കെ സംസാരിക്കുമ്പോഴോ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അതൊക്കെ പറ്റും. അപ്പോൾ ഈ മൈക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൈക്കിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.